എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് പറയുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അതുപോലെ പീപ്പിൾസ് പ്രസിഡന്റ് എന്നെല്ലാം അറിയപ്പെട്ടിട്ടുള്ള APJ അബ്ദുൽ കലാമിനെ കുറിച്ച്. APJ അബ്ദുൽ കലാം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ APJ അബ്ദുൽ കലാം രാമനാഥ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു ബ്രഹ്മണനായിട്ടുള്ള ഒരു കുട്ടിയുടെ ഒപ്പം ഇരുന്നിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു അധ്യാപകൻ പുതിയതായിട്ട് അവരുടെ സ്കൂളിലേക്ക് വന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ബ്രഹ്മണനായിട്ടുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു കുട്ടി തൊപ്പി ധരിച്ചിട്ടുള്ള കലാമിനെയും കണ്ടിട്ട് സാറിന് വളരെ ദേഷ്യം വന്നു. അപ്പോൾ സാറ് കലാമിനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കരുത്, നീ വേഗം പോയി ബാക്ക് ബെഞ്ചിലിരിക്കണം, കാരണം ഇവൻ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു കുട്ടിയാണ്, ഇവൻ്റെ അടുത്ത് നീ ഇരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ രാമനാഥ ശാസ്ത്രിക്കും അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിനും അത് വളരെയധികം വിഷമമായി. ഇവർ രണ്ടുപേരും അബ്ദുൽ കലാം വേഗം പോയി ബാക്കിലിരിക്കുകയും അബ്ദുൽ കലാം കരയാനും തുടങ്ങി, അതുപോലെ തന്നെ രാമനാഥ ശാസ്ത്രിയും കരയാൻ തുടങ്ങി. അവസാനം ഇവർ വീട്ടിലേക്ക് ചെന്ന് തങ്ങളുടെ പിതാക്കളോട് പോയിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് രാമനാഥ ശാസ്ത്രിയുടെ പിതാവായിട്ടുള്ള ലക്ഷ്മൺ ശാസ്ത്രി വേഗം തന്നെ ആ അധ്യാപകനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, കുട്ടികൾക്കിടയിൽ സാമൂഹികമായിട്ടുള്ള ഒരു അസമത്വം ഒരിക്കലും തന്നെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ആ അധ്യാപകനെ താക്കീത് ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കലാമിൻ്റെ ജീവിതത്തിൽ വേറെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു, കലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സയൻസ് അധ്യാപകനായിട്ടുള്ള സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം കലാമിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് കലാം നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ കലാം ഇങ്ങനെ ഒരു ദിവസം സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന ഈ സാറ് കലാമിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ കലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ആ സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന സാറിൻ്റെ ഭാര്യ അവിടേക്ക് വന്നു. ഭാര്യ വന്നിട്ട് ഒരിക്കലും തന്നെ കലാമിന് വിളമ്പിക്കൊടുക്കാനോ അല്ലെങ്കിൽ ആ കഴിക്കുന്ന സ്ഥലത്തേക്ക് വരാനോ അവർ കൂട്ടാക്കിയില്ല. അവർ അടുക്കളയുടെ വാതിക്കൽ നിന്ന് അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ കലാം കഴിച്ചു കഴിയുന്നത് വരെ അങ്ങനെ കാത്തു നിൽക്കുക മാത്രമാണ് അവർ ചെയ്തത്. അന്ന് കലാമിനത് വളരെയധികം വിഷമമായി, കാരണം തൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഒരു സ്ത്രീ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അവർക്കത് വളരെയധികം വിഷമമായി തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന ആൾ വിളിക്കുകയും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ആ സാറ് വിളിച്ച സമയത്ത് രണ്ടാമതൊരു ദിവസം പോയി. അപ്പോൾ ഈ സമയത്ത് ആ അധ്യാപിക തന്നെ ഭാര്യ തന്നെ നേരെ വന്നുകൊണ്ട് ആ ഭാര്യ തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഭാര്യ നേരെ വന്ന് കലാമിനെ വിളിക്കുകയും അവിടെ കൊണ്ടുപോയി ഇരുത്തുകയും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ സന്തോഷത്തോടു കൂടെ ആയിരുന്നു അന്ന് കലാമിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. അതുപോലെ തന്നെ മറ്റൊരു രസകരമായൊരു സംഭവം, കലാം പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. കലാം പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി മൂന്നാമതായിട്ടായിരുന്നു ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ പ്രസിഡൻ്റായി മാറുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ടായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്നും അല്ലാത്ത ഒരു പ്രസിഡൻറ്റിനെ ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ പീപ്പിൾസ് പ്രസിഡൻറ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാരണം എല്ലാവർക്കും ഇദ്ദേഹത്തെ കാണാനും അതുപോലെ തന്നെ സംസാരിക്കാനും എല്ലാവർക്കും കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ 1 രൂപ വേതനത്തിലൊക്കെ ആയിരുന്നു കലാം കഴിച്ചുകൂട്ടിയിരുന്നത്. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ 1-2 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരു രീതിയും കലാമിനുണ്ടായിരുന്നു. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ ഇന്ത്യക്ക് വേണ്ടി അധ്വാനിച്ച ആളായിരുന്നു. കല്യാണം കഴിക്കാൻ വരെ കലാം തൻ്റെ ഇന്ത്യക്ക് വേണ്ടി ISROയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനിടെ മറന്നുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വേറൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.